നവീൻ ബാബു സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം പ്രശാന്തിന് നൽകിയ എൻ ഒ സിയിൽ ചില വ്യവസ്ഥകൾ എഴുതി ചേർത്തിരുന്നു ആ എൻ ഒ സിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമാകുന്നത് ആ എൻ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകില്ല കാരണം ഒന്ന് നിങ്ങൾ ടൗൺ പ്ലാനിംഗ് എഞ്ചിനീയറിങ്ങിൽ നിന്ന് അനുമതി വാങ്ങണം രണ്ട് പി പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് അനുമതി വാങ്ങണം അതുകൂടി വാങ്ങിയാലേ ഈ എൻ ഒ സി കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവുകയുള്ളൂ എന്ന് പറയാതെ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന റിപ്പോർട്ടാണ് നവീൻ ബാബു പ്രശാന്തന് കൈമാറിയത് ആറാം തീയതിയാണ് പ്രശാന്തൻ നവീൻ ബാബുവിനെ കണ്ട് കൈക്കൂലി കൊടുത്തുവെന്ന് അവകാശപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ചില വീഡിയോകളൊക്കെ പുറത്ത് വരികയും ചെയ്തു ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ ഒക്കെ എന്നാൽ ഒരാളിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ്റി അഞ്ഞൂറ് രൂപ നവീൻ ബാബു പ്രശാന്തനിൽ നിന്ന് വാങ്ങിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ കരാറിൽ അതായത് ഈ എൻ ഒ സിയിൽ ഇങ്ങനെ വ്യവസ്ഥകൾ എഴുതി ചേർക്കുകയില്ല മറ്റൊന്ന് ഏകദേശം എട്ട് വകുപ്പുകളുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ പരിശോധനാ റിപ്പോർട്ടുകളും അതിന് പച്ച കൊടിയും കാണിച്ചാൽ മാത്രമേ ഒരു എ ഡി എമ്മിന് ഇതിന് എന്താണ് പെട്രോളിയം കമ്പനിക്ക് ഒരു എൻഒ സി നൽകാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഇരിക്കെ അതായത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി വേണം പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി വേണം അതുപോലെ ടൗൺ പ്ലാനിങ്ങിന്റെ അനുമതി വേണം പോലീസിന്റെ അനുമതി വേണം അത് അങ്ങനെ തുടങ്ങി നിർണായകമായ പല അനുമതികളും പരിശോധനകളും അനുമതികളും ഉണ്ടെങ്കിൽ മാത്രമേ എ ഡി എമ്മിന് എൻ ഒ സി നൽകാൻ കഴിയുകയുള്ളൂ ഇതാണ് സത്യസന്ധമായ സംഭവം ഇതാണ് സത്യസന്ധത കാരണം ഇങ്ങനെ പല വകുപ്പുകളും പ്രശാന്തന്റെ അപേക്ഷയിൽ കൃത്യമായ മറുപടി നൽകിയിരുന്നില്ല പോലീസ് എതിരഭിപ്രായമാണ് എഴുതിയത് പോലീസ് റിപ്പോർട്ട് നെഗറ്റീവായിരുന്നു അതുപോലെ പൊതുമരാമത്ത് വകുപ്പിന്റെയോ ടൗൺ പ്ലാനിങ് എഞ്ചിനീയറിയുടെയോ അനുമതി പ്രശാന്തൻ്റെ അപേക്ഷയിൽ വാങ്ങിയിരുന്നില്ല ഇതൊക്കെ ഇങ്ങനെ വ്യവസ്ഥകൾ ഉള്ളപ്പോൾ ഇങ്ങനെ സത്യസന്ധമായ അവസ്ഥ നിലവിലുള്ളപ്പോഴാണ് പി പി ദിവ്യ ഈ നവീൻ ബാബുവിനെ സമ്മർദ്ദത്തിലാക്കുന്നത് നിരന്തരം വിളിക്കുന്നത് വിളിച്ചിട്ട് അത് ചെയ്യണം ചെയ്യണമെന്ന് വാശി കയറ്റുന്നത് അങ്ങനെ നിവർത്തികേട് കൊണ്ടാണ് ഇദ്ദേഹം അതിൽ എൻ ഒ സി ഒപ്പുവെക്കുന്നത് അതിൽ ഈ വ്യവസ്ഥകൾ എഴുതി ചേർക്കുകയും ചെയ്തു ഇതാണ് പി പി ദിവ്യയിൽ പക ഇരട്ടിപ്പിച്ചത് പി പി ദിവ്യ സമയം നോക്കിയിരുന്നു ഇയാൾ പോകുന്നതിന് മുന്നേ ഇയാൾക്കിട്ട് നാല് പറയണം നാല് വർത്തമാനം പറയണം ഇയാളെ പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കണം എന്ന് കരുതിക്കൂട്ടി തന്നെയാണ് പി പി ദിവ്യ ആ യോഗത്തിൽ ഇടിച്ചു കയറി അല്ല വലിഞ്ഞു കയറി വന്നതും ഇങ്ങനെ വിഷമുനവച്ച വാക്കുകൾ പറഞ്ഞ് നവീൻ ബാബുവിനെ മരണത്തിന് എറിഞ്ഞുകൊടുത്തതും ഇത് പോലീസ് അന്വേഷിക്കുമ്പോൾ തെളിയും കൈക്കൂലിക്കാരനാണ് നവീൻ ബാബുവെങ്കിൽ ഇങ്ങനെ വ്യവസ്ഥ എഴുതില്ലല്ലോ എല്ലാം അനുകൂലമാക്കിയല്ലേ എഴുതുകയുള്ളു ഈ ദിവ്യയ്ക്ക് മനസ്സിലായി ഈ എൻ ഒ സി കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി ഇതുകൊണ്ട് പെട്രോൾ പമ്പ് തുടങ്ങാൻ കഴിയുകയില്ല കാരണം ബി പി സി എല്ലിന് ഈ എൻ ഒ സി കൈമാറുമ്പോൾ അവരത് പരിശോധിക്കും അതിനകത്ത് എ ഡി എം എഴുതി ചേർത്തിരിക്കുന്ന വ്യവസ്ഥകൾ പരിശോധിക്കും അപ്പോൾ ചോദിക്കും പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനുമതി എവിടെ എവിടെ ടൗൺ പ്ലാനിങ് എഞ്ചിനീയറുടെ അനുമതി എവിടെ എന്ന് ചോദിക്കും അപ്പോൾ ബബ്ബബ് ബ അടിക്കേണ്ടി വരും അങ്ങനെയാണ് പി പി ദയ്ക്ക് എ ഡി എമ്മിൽ ഇത്രയധികം പകയും വാശിയും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാകാൻ കാരണം അതവർ പറഞ്ഞു തീർക്കുകയും ചെയ്തു എന്നിട്ട് അവർ കള്ളക്കഥമഞ്ഞു കള്ളക്കഥമനഞ്ഞത് എങ്ങനെയാണ് ഇയാൾക്ക് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞു എന്നിട്ട് അതിനൊരു വ്യാജ പരാതിയും ഉണ്ടാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി അയച്ചിട്ടുണ്ട് ഇമെയിൽ വഴി എന്നാൽ പരാതി പരിഹാര സെല്ലിൽ പരാതി ലഭിച്ചാൽ ഉടനെ തന്നെ അതിനൊരു കൗണ്ടർ ഫോയിലും മാർ ഒരു നമ്പരും ഒക്കെ ലഭിച്ച് റിപ്ലൈ മെയിൽ കിട്ടാറുണ്ട് അങ്ങനെ ഒന്നില്ല ഇത് വെറും ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചുവെന്ന് പ്രഘോഷിച്ചു നടന്നു അങ്ങനെ ആ ആ കാര്യത്തിലും പി പി ദക്കും പ്രശാന്തനും തെറ്റി പ്രശാന്തന് അടുത്ത അടി കിട്ടാൻ പോകുന്നത് ആരോഗ്യ വകുപ്പിൽ നിന്നാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി കൃത്യമായി പറഞ്ഞു പ്രശാന്തനിന്ന് സർക്കാർ ശമ്പളം വാങ്ങില്ല പ്രശാന്തനി അവിടെ ഉണ്ടാകില്ല കാരണം ആദ്യം മെഡിക്കൽ പരിയാരം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് കൊടുത്ത റിപ്പോർട്ട് അത്ര നല്ലതായിരുന്നില്ല അതായത് തൃപ്തികരമായിരുന്നില്ല അതുകൊണ്ടാണ് വിശദമായി പഠിക്കാൻ ഡി എം ഇയെ നിയോഗിച്ചത് വിശദമായി പഠിച്ച അവർ പറഞ്ഞു ഈ പ്രശാന്തൻ അവിടുത്തെ എന്താണ് സഹകരണ വകുപ്പിന്റെ കീഴിലായിരുന്നപ്പോൾ അവിടുത്തെ ജീവനക്കാരനായിരുന്നു സർക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഇവരെ സർക്കാർ സർവീസിൽ സ്ഥിരപ്പെടുത്തുന്ന നടപടികൾ ഉള്ളൂ ഇയാൾ സ്ഥിര ഇയാൾ ഇപ്പോഴും സ്ഥിരപ്പെട്ട സ്ഥിരം തൊഴിലാളി ജീവനക്കാരനല്ല ആ തരത്തിലാണ് ആരോഗ്യമന്ത്രി പറയുന്നത് എന്നാൽ ഇയാളുടെ അവിടെ വച്ച് വച്ചുകൊണ്ടിരിക്കില്ല അയാളെ ഉടനെ തന്നെ പുറത്താക്കും ഇയാൾക്ക് ഇത്രയും കോടി രൂപ ഏകദേശം നാല് നാല് കോടിയിലധികം രൂപ എവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാൻ ഇ ഡിയും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ചുരുക്കത്തിൽ പി പി ദിവ്യയ്ക്ക് നവീൻ ബാബുവിനോട് തോന്നിയ പക അവരുടെ എന്താണ് ബനാമി ബനാമികൾക്ക് വേണ്ടി അവർ കൊടുത്ത അപേക്ഷയിൽ അതിന് നീതിപൂർണമായ മറുപടി അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് നവീൻ ബാബു നൽകിയില്ല അതായിരുന്നു പകയുടെ ഒന്നാമത്തെ കാരണം കാരണം അവർ കോടികൾ വാങ്ങിയതിന് സമാധാനം പറയണമല്ലോ രണ്ട് പ്രശാന്തനും പി പി ദിവ്യൻ ചേർന്ന് ഗൂഢാലോചന നടത്തി കള്ള പരാതി ഉണ്ടാക്കി അതിലും അവർ കുറ്റം ചെയ്തു അതിനുശേഷം അവർ കൊടുത്ത ജാമ്യാപേക്ഷയിൽ രണ്ട് വമ്പനാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കളക്ടർ വിളിച്ചിട്ടാണ് ഞാൻ പരിപാടിക്ക് പങ്കെടുത്തത് എന്നാൽ കളക്ടർ അത് നിഷേധിച്ചു അടുത്ത ഗംഗാധരൻ എന്ന് പറയുന്ന ഒരാൾ ഇയാൾക്കെതിരെ നവീൻ ബാബുവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ആ ഗംഗാധരൻ തന്നെ വന്നു പറയുന്നു കൈക്കൂലിയോ സാമ്പത്തികമായ അഴിമതിയെ സർക്കാരിൽ നിന്ന് അനുകൂലമായ സമീപനം ലഭിച്ചില്ല അല്ലെങ്കിൽ ആശ്വാസ ആശ്വാസ നടപടികൾ ലഭിച്ചില്ല അതായിരുന്നു തൻ്റെ പരാതിയെന്ന് അദ്ദേഹം ഒരു രംഗത്തെത്തി പറഞ്ഞിട്ടുണ്ട് ചുരുക്കത്തിൽ ദിവ്യ ആഗ്രഹിച്ചതുപോലെ ദിവ്യ ആഗ്രഹിച്ചതുപോലെ ദിവ്യ പറഞ്ഞതുപോലെ ആ എൻഒ സി നൽകി നൽകണമായിരുന്നു നവീൻ ബാബു അല്ലെങ്കിൽ കൃത്രിമത്വം കാണിക്കണമായിരുന്നു നവീൻ ബാബു അങ്ങനെ അദ്ദേഹം ചെയ്യാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ദുരന്തം നേരിടേണ്ടി വന്നത് ഈ ശാപവാക്കുകൾ മുൾമുന മുൾമുനവച്ച വാക്കുകൾ കേൾക്കേണ്ടി വന്നത് അദ്ദേഹത്തിന് ജീവൻ വെടിയേണ്ടി വന്നത് ദിവ്യ ഏത് എന്താണ് ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അല്ലെങ്കിൽ ഇനി ആരൊക്കെ സംരക്ഷണ ചുമരി തീർത്ത് അതിനുള്ളിൽ മറഞ്ഞിരുന്നാലും ദിവ്യയെ ഇത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും മനസാക്ഷിക്കുത്ത് എന്നൊന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്താപം എന്നൊന്നുണ്ടെങ്കിൽ ഇവരെ വേട്ടയാടിക്കൊണ്ടേരിക്കും ഇവരുടെ അവസാന നിമിഷം വരെയും ഈ നിരപരാധിയുടെ ചോര ചിന്തിയതിന് ഇവർ എന്താണ് കണ്ണീരൊഴുക്കി കണക്ക് പറയേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക